കൂടത്തായിൽ കൊല്ലപ്പെട്ട റോയിക്കെതിരായ ഷാജുവിന്റെ ആരോപണങ്ങൾ തള്ളി ജോളിയുടെ മകൻ റോമോ റോയ്. റോയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്ന് റെമോ 24നോട് പറഞ്ഞു. മാതാപിതാക്കൾ തമ്മിൽ കലഹിച്ചിരുന്നില്ല. സിലിയുടെ മരണത്തെക്കുറിച്ച് ജോളി ഷാജുവിനോട് പറഞ്ഞിരുന്നുവെന്നും റെമോ പറഞ്ഞു. ഇന്നലെ 24ന്റെ എൻകൗണ്ടറിലാണ് ഷാജു റോയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പിതാവിന്റെ മരണത്തിൽ അമ്മ അറസ്റ്റിലായതിൽ ഞെട്ടലുണ്ടെന്ന് പറഞ്ഞ റെമോ ഇത്രയും കൊലപാതകങ്ങൾ ജോളിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാകില്ലെന്നും പറഞ്ഞു. ഇതിനകത്ത് പങ്കുള്ള നിരവധി ആളുകളുണ്ട്. അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായമില്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. തങ്ങളെ പപ്പ റോയ് തോമസ് സംരക്ഷിച്ചിട്ടേയുള്ളൂ. അച്ഛനും അമ്മയും തമ്മിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പപ്പ എപ്പോഴും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിട്ടേയുള്ളൂ. അല്ലാണ്ട് ഷാജു സാറ് പറയുന്നത് പോലെ തന്നെ പുള്ളി പറയുന്നത് പോലെ ബാറുകൾ കാണുമ്പോൾ അതിലേക്ക് കയറുകയും മദ്യപിക്കുകയും തിരിച്ച് ഞങ്ങളെ നോക്കാതിരിക്കുകയും അങ്ങനത്തെ ഒരു ഇൻസിഡന്റേ ഇല്ല. സ്വന്തം കുഞ്ഞിന്റെയും ഭാര്യയുടെയും മരണത്തിൽ തന്റെ രണ്ടാനച്ഛനായ ഷാജുവിന് വിഷമം ഉണ്ടായിരുന്നില്ലെന്നും റെമോ പറഞ്ഞു. സിലി മരിക്കേണ്ടവളാണ് എന്നായിരുന്നു ഷാജുവിന്റെ പ്രതികരണം. അമ്മ ഈ കാര്യം പറഞ്ഞു. സിലി ഇങ്ങനെ ഇവിടുന്ന് എടുത്താണ് കഴിച്ചാണ് മരിച്ചത്. അപ്പോൾ പുള്ളി പറയുകയാണ്, അത് സാരമില്ല, അത് പോട്ടെ, അത് കാര്യമാക്കണ്ട, സിലി അല്ലെങ്കിലും മരിക്കുമായിരുന്നു. ഷാജുവിന്റെ പ്രവൃത്തികളിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ റെമോ ജോളിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അയാൾ സിനിമ കാണാൻ പോയി എന്ന് പറഞ്ഞു. അറസ്റ്റിനു ശേഷം ഷാജു സാധനങ്ങൾ മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്നും റെമോ വ്യക്തമാക്കി. അമ്മേനെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പുള്ളി അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടി പോയ ആളാണ് പുള്ളി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മേനെ വിട്ട് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വേണ്ടി പോയ ആളാണ് പുള്ളി. ഇതേസമയം ഞാൻ രണ്ട് ദിവസം മുമ്പാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അപ്പൊ അമ്മേനെ രാവിലെ കൊണ്ടുപോകുന്നു. അപ്പൊ അമ്മേനെ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് അവിടെ എത്തി. അപ്പോൾ പുള്ളി അവിടെ എത്തുന്നേ ഉള്ളൂ. അവരെത്തിക്കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദിക്കുകയാണ്, ഈ പോലീസുകാർ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സ്കൂളിലേക്ക് പോയാ പോരെ. പപ്പയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തനിക്കറിയില്ല. സാമ്പത്തിക പരാധീനതകളാണ് റോയിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ജോളി പറഞ്ഞെങ്കിലും തനിക്കതേപ്പറ്റി അറിയില്ലെന്ന് റെമോ 24നോട് വ്യക്തമാക്കി. തന്റെ പപ്പ മദ്യപാനിയായിരുന്നില്ല. മരണത്തിന് തൊട്ടു മുൻപും കുഞ്ഞനുജനോട് കുശലാന്വേഷണം നടത്തിയിരുന്നു. മരിക്കുന്നതിന്റെ അന്ന് രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും അമ്മയും അനിയനും ഒരു കട്ടിലിൽ ഞങ്ങളുടെ മൂളത്തെ മുറിയിൽ ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോ എന്റെ പപ്പ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അനിയനോട് ഇങ്ങനെ ഞങ്ങളൊന്ന് ചെറുതാണ്, അപ്പൊ ടോർച്ച് അടിച്ച് നോക്കിയിട്ടപ്പോ ലൈറ്റ് ഓഫ് ചെയ്താണ്, അപ്പൊ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് കള്ളവറക്കമാണല്ലേ. അപ്പൊ അങ്ങനെ ഒരു രസകരമായ ഫാദർ പറഞ്ഞിട്ട് പിന്നെ രാവിലെ ഞങ്ങൾ എഴുതേക്കുമ്പോ ഞാൻ കാണുന്നത് പുറത്ത് പന്തലുകൾ ഇങ്ങനെ കെട്ടുന്നതാണ്. ചിരിച്ചോണ്ടാണ് വന്നത്. ആ ചിരിച്ച മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ചോദിച്ച ചോദ്യം അനിയനോടാണ് ചോദിച്ചത്, നീ കള്ളയുറക്കം ഉറങ്ങുകയാണല്ലേ. അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ അമ്മ അസ്വസ്ഥയായിരുന്നു. ഓരോ ദിവസവും അമ്മയുടെ പെരുമാറ്റം മാറുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും റെമോ പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ അമ്മയാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും റെമോ 24ന്റെ തത്സമയ അഭിമുഖത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.